വ്യാജ ബിരുദ കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന കോടതിയിൽ ഹാജരായി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4-ലാണ് ഹാജരായത്. കേസ് 29-ലേക്ക് മാറ്റി. സ്പേസ് പാർക്കിലെ നിയമനത്തിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ സ്വപ്ന സുരേഷ് 1-ആം പ്രതിയും പഞ്ചാബ് സ്വദേശി സച്ചിൻ ദാസ് 2-ആം പ്രതിയുമാണ്. പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITIL നിയമന ഏജൻസിയായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് PwCക്ക് കത്ത് നൽകിയെങ്കിലും പണം ലഭിച്ചിട്ടില്ല. പണം നൽകാനില്ലെന്ന നിലപാടിലാണ് PwC. 19,06,730 രൂപയാണ് IT വകുപ്പ് സ്വപ്നയുടെ ശമ്പളമായി പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് അനുവദിച്ചത്. സ്വപ്ന സ്വർണ്ണക്കടത്തിൽ പ്രതിയാവുകയും ജോലിയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തതോടെ GST ഒഴിച്ചുള്ള തുകയായ 16,15,873 രൂപ PwCയിൽ നിന്ന് ഈടാക്കാൻ KSITIL MD അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഏതായാലും സ്വപ്ന സുരേഷിന്റെ കേസ് 29-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്വാഭാവികമായും സ്വപ്ന സുരേഷ് തലസ്ഥാനത്തെത്തുമ്പോൾ നെഞ്ചിടിക്കുന്നത് ആർക്കൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരെയുമടക്കം അതിരൂക്ഷമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പരാമർശങ്ങളാണ് സ്വപ്ന പലപ്പോഴായി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 29 വരെ കേസിനായി സ്വപ്ന തലസ്ഥാനത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനിടയിൽ ഫേസ്ബുക്കിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ സ്വപ്ന വീണ്ടും വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്നതടക്കം ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.